നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് ഫാച്ചിലേക്ക് സ്വാഗതം കൽക്കത്തയിലെ സത്യത്രേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷനായി സുരേഷ് ഗോപിയെ നിയോഗിച്ചതിനെ തുടർന്ന് ശക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് തൃശൂരിലെ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയിലൂടെ അട്ടിമറി വിജയം നേടാമെന്ന് കണക്ക് കൂട്ടിയിരുന്ന പാർട്ടി പ്രവർത്തകർ കടുത്ത നിരാശയിലാണ് തൻ്റെ അസംതൃപ്തി സുരേഷ് ഗോപി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി ജെ പി ദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ആശ്വാസമേകി പിടിച്ചുനിന്ന അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താമരയ്ക്ക് അനുകൂലമായ ചലനങ്ങൾ ശക്തൻ്റെ തട്ടകത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് കെ പി ശ്രീസൺ മാസ്റ്റർ തൃശൂരിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എൺപത്തിയൊന്ന് വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടായി ഉയർത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ വർധന നിങ്ങൾ എനിക്ക് തൃശൂർ തരണം തൃശൂരിനെ ഞാനിങ്ങെടുക്കുകയാ തുടങ്ങിയ പഞ്ച് ഡയലോഗുകൾ തൃശ്ശൂർക്കാർ വലിയ തോതിൽ ഏറ്റെടുക്കുകയും ചെയ്തു തീർച്ചയായും ഇത് ബി ജെ പിക്ക് ലഭിച്ച അംഗീകാരമേ അല്ല മറിച്ച് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി ലഭിച്ച പൊതു സ്വീകാര്യത തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തോടുള്ള അസംതൃപ്തി പല വേദികളിലും സുരേഷ് ഗോപി പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് അമിത്ഷാ പങ്കെടുത്ത തൃശൂരിലെ സമ്മേളനത്തിൽ എൻ്റെ നേതാക്കൾ ദേശീയ നേതൃത്വമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വേദിയിലിരുത്തി സുരേഷ് ഗോപി തുറന്നടിക്കുകയും ചെയ്തിരുന്നു കരുവന്നൂർ ബാങ്ക് വിവാദങ്ങളിൽ സജീവമായി സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ് അടുത്ത ഗാന്ധി ജയന്തി ദിനത്തിൽ ബാങ്കിൽ നിന്ന് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടക്കാനിരിക്കുകയുമാണ് ഈ സാമൂഹ്യ പശ്ചാത്തലത്തെ അതീവ ഗൗരവത്തോടെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത് സാധാരണക്കാരന്റെ പൊതുവികാരം ബാങ്ക് തട്ടിപ്പിനെതിരെയാണ് ആ ജനരോഷത്തെ ഇടതു നേതൃത്വം വല്ലാതെ വയക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കി വളർത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ സ്കോർ ചെയ്തത് ബി ജെ പി ആണ് വളരെയധികം അവകാശവാദങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പ് വേളകളിലും ബി ജെ പി നേതാക്കൾ മുഴക്കാറുള്ളതെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകാറേയില്ല പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ കെട്ടിവെച്ച കാശുപോലും കിട്ടിയതുമില്ല താമര വിധയിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ എല്ലാം വാടിക്കൊഴിയാൻ എന്താണ് കാരണം തീർച്ചയായും കേരളത്തിലെ മണ്ണ് ബി ജെ പിക്ക് അനുകൂലമായി ഇനിയും പാകപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാവുന്ന മണ്ഡലങ്ങളും കഠിനമായി ശ്രമിച്ചാൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും ഇപ്പോഴും കേരളത്തിലുണ്ട് കാസർഗോഡ് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾ ആ വിധത്തിൽ ബി ജെ പിക്ക് മികച്ച പ്രകടനം നടത്താൻ ഭൗതിക സാഹചര്യങ്ങൾ ഉള്ള ഇടമാണ് എന്നിട്ടുമവർ അതിന് തുനിയുന്നില്ല എന്താണതിന് കാരണം ഉത്തരമൊന്നേയുള്ളൂ പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്ന വിഭാഗീയത തന്നെ ബി ജെ പിയിലെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ വികാരാധീനയായി പൊട്ടിത്തെറിച്ചത് നമുക്ക് മുന്നിലുണ്ടല്ലോ പാലക്കാട് കേന്ദ്രീകരിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ച് ജനകീയ ബന്ധങ്ങൾ വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പ് വേളയിൽ ആറ്റിങ്ങിലേക്ക് തട്ടുകയായിരുന്നല്ലോ എന്നിട്ടും അവർ അവിടെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരു ലക്ഷം വോട്ട് മാത്രം ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആറ്റിങ്ങലിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ട് നേടിയാണ് അവർ ഏവരെയും ഞെട്ടിച്ചത് സമാന സാഹചര്യം തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂല സാഹചര്യങ്ങൾ ഏറെയാണ് അപ്പോഴാണ് തൃശൂരിൽ നിന്നും കൊൽക്കത്തയ്ക്ക് പോകേണ്ടി വരുന്നത് ഇതിൽ സുരേഷ് ഗോപി അസംതൃപ്തനുമാണ് സുരേഷ് ഗോപി വടക്കുംനാഥന്റെ മണ്ണിൽ തന്നെ മത്സരിക്കുമെന്ന പാർട്ടി അധ്യക്ഷന്റെ പ്രതികരണം അണികളെ ശാന്തരാക്കാൻ മാത്രമാണ് അതവർ തിരിച്ചറിയുന്നുമുണ്ട് സംസ്ഥാന നേതൃത്വത്തോടല്ല ദേശീയ നേതൃത്വത്തിന് മുന്നിൽ തന്നെയാണ് സുരേഷ് ഗോപി തൻ്റെ ആശങ്കകൾ പങ്കുവെക്കാൻ പങ്കുവെക്കാനൊരുങ്ങുന്നത് സത്യജിത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷനായി സുരേഷ് ഗോപിയെ നിയോഗിച്ചതിന് പിന്നിൽ ഒട്ടേറെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് തീർച്ചയായും ഇത് കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ശക്തമായി പ്രതിഫലിക്കുക തന്നെ ചെയ്യും